ആശംസകൾ. അപ്പൊ ഇവിടെ ചെറിയ ഓണം ആയതുകൊണ്ട് ഒരു സദ്യയൊക്കെ ഒരുക്കി. അപ്പൊ നമുക്ക് സദ്യ ഉണ്ണാം. അപ്പൊ സദ്യക്ക് എന്നൊക്കെ കറി ഉണ്ടാക്കിയെന്ന് നമുക്ക് നോക്കാം. കുറച്ച് കറികളേ ഉള്ളൂ. അവിയല്, നല്ല അടിപൊളി സാമ്പാർ, പിന്നെ മാങ്ങാച്ചാറ്, പിന്നെ ഓലൻ, തോരൻ, തോരൻ, പരിപ്പ് കറി, ഇഞ്ചിക്കറി, ഇത് വെള്ളരിക്ക പച്ചടി, ഇത് കോവയ്ക്ക മേത്തോട്ട്, മോര്, പാലട പായസം, പരിപ്പ് പ്രഥമം, ഇത് ബീട്രൂട്ട് പച്ചടി. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഓണത്തിന്. ഇനി ഓരോ ഐറ്റമായിട്ട് നമുക്ക് ഇടയിലേക്ക് വിളമ്പാം. ഉപ്പ് വെക്കണമെന്ന് നിർബന്ധമാണ്, അതുകൊണ്ടാണ്. പിന്നെ ശർക്കര വരട്ടി, ചിപ്സ്, കുറച്ച് ചിപ്സും ശർക്കര വരട്ടി, മാങ്ങ അച്ചാറും നാരങ്ങ അച്ചാറൊക്കെ വെക്കാം. ഇപ്പം നാരങ്ങ അച്ചാറാണ് വെച്ചിരിക്കുന്നത്. ഇനി അങ്ങനെ നമ്മൾ പറഞ്ഞ എല്ലാ കറികളും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നെയ്യ് ഞാൻ പറഞ്ഞില്ലേ, നല്ല അടിപൊളി കറിയായിരുന്നു. ഇഞ്ചിക്കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് എൻ്റെ ഉമ്മ ഉണ്ടാക്കി. നിങ്ങൾ ഓണത്തിന് സദ്യ കഴിച്ചോ? ഞങ്ങളുടെ ഓണത്തിന് അടിപൊളിയായിരുന്നു. നീ ഇവിടെ കുത്തരിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് മോര്, പിന്നെ പരിപ്പ് കറിയും വെച്ചെടുക്കാം. അപ്പൊ നല്ല ടേസ്റ്റുള്ള കറിയാന്ന് കാണുമ്പോ തന്നെ അറിയാം. അങ്ങനെ സാമ്പാറ് ഒഴിച്ച് പപ്പടവും പഴവും കൂടെ വെച്ചാൽ ഞങ്ങൾ കഴിക്കാൻ തുടങ്ങാം. അങ്ങനെ അങ്ങനെ സദ്യ എല്ലാം ഇവിടെ ഒരുക്കി വെച്ച് ഞങ്ങൾ ഉണ്ടാൻ പോവാണ്. നല്ല അടിപൊളി സദ്യയാണ് കേട്ടോ. സദ്യയിൽ ഒഴിവാക്കാൻ പറ്റാത്ത സാധനമല്ലേ പായസം. ഇവിടെ രണ്ട് ടൈപ്പ് പായസം ഉണ്ട്, പാലട പായസം, പരിപ്പട പായസം. ഞങ്ങൾ ചോറൊക്കെ ഉണ്ട്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു, ചെറിയ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. ഇത്രയേ ഉള്ളു ഞങ്ങളുടെ തിരുവോണ ആഘോഷം. അപ്പൊ ചെറിയ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ ഇപ്പൊ പുറത്തോട്ടൊന്നും പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ അകത്തിരുന്ന് തന്നെ ആഘോഷിച്ചു ഓണം. അപ്പൊ അടുത്ത പ്രാവശ്യം നമുക്ക് ഓണം നല്ല രീതി ആഘോഷിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല രീതിയിൽ കൊറോണ ഒന്നും ഇല്ലാതെ നമുക്ക് സേഫ് ആയിട്ട് ഓണം ആഘോഷിക്കാം. ഇപ്പൊ എല്ലാവർക്കും ഒന്നും കൂടെ ഓണാശംസകൾ. അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.